നമ്മളിപ്പോൾ ഉള്ളത് നസറത്തിലാണ്. നസറത്തിലെ മംഗളവാർത്തപ്പള്ളിയുടെ തൊട്ട് ഫ്രണ്ടിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. മംഗളവാർത്തപ്പള്ളിക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഏറ്റവും ആദ്യമായിട്ട് മംഗളവാർത്തപ്പള്ളിയിലേക്ക് കടന്നു വരുമ്പോൾ ഒരു വലിയ മാതാവിൻ്റെ സ്റ്റാച്ചുവാണ് കാണുന്നത്. അതുപോലെ തന്നെ മാതാവിൻ്റെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പല രീതിയിലുള്ള രൂപങ്ങൾ ഇവിടെയുണ്ട്. അതുപോലെ പല രീതിയിലുള്ള ഫോട്ടോകൾ ഇവിടെയുണ്ട്. ഇന്ത്യയിൽ നിന്നുള്ളത് വരെയുണ്ട്. ഇന്ത്യ എന്ന് പറയുമ്പോൾ നമ്മുടെ കൊച്ചു കേരളത്തിൽ നിന്നുള്ള ഫോട്ടോയാണ് ഇവിടെ ഉള്ളത്. അതെല്ലാമാണ് ഇന്നത്തെ വീഡിയോയിലേക്ക്. മംഗളവാർത്തപ്പള്ളിയെ കുറിച്ച് പറയാനാണെങ്കിൽ എനിക്കിതിനെ കുറിച്ച് വലിയ അറിവില്ല. കാരണം ഞാനിവിടെ വന്നിട്ട് രണ്ട് മാസമായിട്ടുള്ളൂ. ഒന്ന് രണ്ട്, ഇതിനെക്കുറിച്ച് ഞാൻ വലിയ കാര്യമായിട്ട് റിസർച്ച് ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ നസ്രത്തിൽ 10 വർഷമായിട്ട് പരിചയമുള്ള ഷൈനി ചേച്ചിയാണ് നമ്മുടെ കൂടെ ഉള്ളത്. ഷൈനി ചേച്ചിക്ക് ഒരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്. ഹീബ്രു ഭാഷ വളരെ മനോഹരമായിട്ട് പഠിപ്പിക്കുന്ന ഒരു ചാനലാണ്. നമുക്ക് ആ ചാനലിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കിട്ടേക്കാം, നിങ്ങൾ കയറി നോക്കുക. അപ്പം മംഗളവാർത്തപ്പള്ളിയെക്കുറിച്ചുള്ള പൂർണ്ണമായിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. അതിൽ നമ്മൾ ഇതിനകത്തെക്കുറിച്ച് മലയാളത്തിനൊന്നും അത്ര അധികമായിട്ട് വീഡിയോ ഒന്നും വന്നിട്ടില്ല. നമുക്കിതിനെക്കുറിച്ചുള്ള ഫുൾ കാഴ്ചയും വിവരണവും ഈ വീഡിയോയിലുണ്ടാവും. നമ്മൾ നേരെ കാണുന്നത് ഇതാണ് മംഗളവാർത്തപ്പള്ളി. ചേച്ചി, ഈ പള്ളിയുടെ ഈ മകുടം, മകുടം എന്നല്ലേ പറയുന്നതിന്, ഈ മകുടത്തിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? ആ, നമ്മൾ പുറത്തു നിന്ന് നോക്കുമ്പം ഇങ്ങനെ ഒരു കൂടാരം പോലെയാണ് നമുക്ക് തോന്നുന്നത് അല്ലേ? പക്ഷെ ഇത് ഈ കൂടാരത്തിന്റെ അല്ലെങ്കിൽ ഈ മകുടത്തിന്റെ പ്രത്യേകത എന്താണെന്ന് കൃത്യമായിട്ട് നമുക്ക് കാണണമെങ്കിൽ നമ്മൾ പള്ളിയുടെ ഉള്ളിൽ നിന്ന് നോക്കുമ്പോഴാണ് മനസ്സിലാവുന്നത്. അതായത് വിടർന്നു നിൽക്കുന്ന ലില്ലിപ്പൂവിൻ്റെ ആകൃതിയിലാണ് നമ്മൾ അകത്ത് നിന്ന് താഴെ നിന്ന് മുകളിലേക്ക് നോക്കുമ്പോൾ ഈ മേൽക്കൂര. അതിൻ്റെ ആ ഒരു സ്ട്രക്ചറാണ് നമ്മൾ പുറത്തുനിന്ന് കാണുന്നത്. അകത്ത് ചെന്ന് കണ്ടു കഴിഞ്ഞാലേ നമുക്ക് ആ പൂ വിടർന്ന് നിൽക്കുന്നതായിട്ട് നമുക്ക് തോന്നുള്ളൂ. എന്തുകൊണ്ടാണ് വിടർന്ന് നിൽക്കുന്ന ലില്ലിപ്പൂവ്? അതായത് മാതാവിനെ നസ്രത്തിലെ ലില്ലിപുഷ്പം എന്നാണ് ബൈബിളിൽ വിശേഷിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു കൺസെപ്റ്റിലാണ് വിടർന്ന് നിൽക്കുന്ന ലില്ലിപ്പൂവിൻ്റെ ആകൃതിയിൽ ഈ പള്ളിയുടെ മേൽക്കൂര പണിതിരിക്കുന്നത്. ഇപ്പം നാട്ടിലെ തന്നെ നസ്രത്ത് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ പുഷ്പിച്ചത് എന്നാണ്. നസ്രത്ത് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ. അപ്പോൾ പുഷ്പിച്ച ലില്ലി പുഷ്പത്തിൻ്റെ ആകൃതിയാണ് ഈ പുറത്തുനിന്ന് കാണാം, അകത്തുനിന്ന് കാണുന്നത്. അതുകൊണ്ടാണ് ഈ സ്ട്രക്ചർ ഇങ്ങനെ പുറത്തു വന്നത്. ഈ ലോകമെമ്പാടുമുള്ള ആൾക്കാരെ, ഈ മുസ്ലിംസുമായിട്ടും ക്രിസ്ത്യൻസുമായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലെ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ മുസ്ലിംസും മറ്റ് മതങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ മാധ്യമങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ മംഗളവാർത്തപ്പള്ളിയുടെ ഫ്രണ്ടിൽ ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ കണ്ട ഒരു മനോഹരമായിട്ടുള്ള കാഴ്ച ചേച്ചി കണ്ടോ? അതെ, പള്ളിയുടെ മേൽക്കൂര. പള്ളിയുടെ മേൽക്കൂര, ബാങ്ക് വിളി കേൾക്കുന്ന മൈക്ക്, എന്തൊരു ഇവിടെ വിളിച്ചതാണല്ലേ. എന്തൊരു മനോഹരമായ കാഴ്ചയാണല്ലേ. മത സൗഹാർദ്ദം എന്ന് പറയുന്നത് ഇതാണ്. അറബികളും നമ്മളെപ്പോലെ തന്നെ, ക്രിസ്ത്യൻസിനെ പോലെ തന്നെ ഒരുപോലെ പ്രാധാന്യം കൊടുത്ത് വിശ്വസിക്കുന്ന ഒരു വിശിഷ്ട വ്യക്തിയാണ് മതം. നമ്മൾ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ നമ്മൾ ക്രിസ്ത്യാനികളെക്കാട്ടിലും കൂടുതൽ ബഹുമാനവും ഭക്തിയും അറബികൾക്കുണ്ട് മതത്തിനോട്. ഇതാണ് പള്ളിയുടെ മുൻഭാഗം, മുൻവശത്താണ് നമ്മളിപ്പോൾ കാണുന്നത്. വളരെ മനോഹരമായിട്ടുള്ള നിർമ്മിതിയാണ് ഉള്ളത്. ചേച്ചി, ഈ ആ കാണുന്ന രൂപം ഏസപിതാവാണോ? ഏസപിതാവിൻ്റെ ഒരു രൂപമാണ് നമ്മൾ നേരെ മുന്നിൽ കാണുന്നത്. താഴെ, തൊട്ട് താഴെ നമുക്ക് കാണാം മാലാഖമാരുടെ കൊത്തുപണി കാണാം. നമുക്ക് എന്തായാലും ഇതിൻ്റെ ഉള്ളിലേക്ക് കിടക്കാം. മംഗളവാർത്ത പള്ളിക്ക് രണ്ട് നിലകളാണുള്ളത്. താഴെ ഇതിൻ്റെ ഗ്രോട്ടോ, മുകളിൽ അതിൻ്റെ പള്ളി. ആ പള്ളിയിലേക്ക് കടക്കുന്നതൊക്കെയാണ് നമ്മൾ. ഇപ്പോൾ നമ്മൾ ആ പള്ളിയിലേക്കാണ് കടക്കുന്നത്. ഈ പള്ളി വളരെ വലിയ ഒരു പള്ളിയാണ്. ഇതിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഞാനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഒരുപാട് തെറ്റുകളുണ്ടാവും. നമുക്ക് ചേച്ചിയുടെ തന്നെ ചോദിക്കാം ഈ പള്ളിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരണങ്ങൾ. ഇതിനുള്ളിൽ കയറി കഴിയുമ്പോൾ നമ്മുടെ നാട്ടിലെ കാണുന്ന വലിയ പള്ളിയുടെ അതേ രീതിയൊക്കെയാണ്. ഇതിൻ്റെ മേൽക്കൂരയ്ക്കാണ് ഏറ്റവും പ്രത്യേകത. ചേച്ചി ആദ്യം പറഞ്ഞ പോലെ ഒരു ലില്ലിപ്പൂവിൻ്റെ, അത് ശരിക്കും അതുപോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. വളരെ മനോഹരമാണ്.
ഒരു വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റിയ ഒരു ഭയങ്കര മുഴക്കം, പിന്നെ ആൾക്കാരൊന്നുമില്ല, പിന്നെ ഇതിനകത്ത് ലൈറ്റുകളൊക്കെ നിരവധി ലൈറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് എന്തായാലും കാണാൻ സാധിക്കത്തില്ല. പക്ഷേ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ചേച്ചിയോട് ചോദിച്ചറിയാം. ചെറിയ എക്കോ ഉണ്ട്, ക്ഷമിക്കുക. ചിത്രത്തിൽ നമ്മൾ കാണുന്നത് പിതാവായ ദൈവവും ഈശോയും ആണ്. പിന്നെ സൈഡിൽ മാതാവ് ക്രൗൺ വെച്ചിരിക്കുന്ന ഒരു പിക്ചർ കണ്ടോ? അതായത് ലോകത്തെ വിധിക്കുന്ന ഒരു കാഴ്ചപ്പാടാണത്, മനസ്സിലായോ? അവിടെ സൈഡിൽ എഴുതിയിട്ടുണ്ട് സാങ്താം അപ്പസ്തോലിക്കം, അതായത് കാതോലികവും അപ്പസ്തോലികവുമായ ഒരു സഭയാണ് ഇത് മൊത്തത്തിൽ ചിത്രീകരിക്കുന്നത്. അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ലോകത്തിൽ ലോകം മുഴുവൻ ഉള്ള സഭ എന്ന് പറയുന്നത് ഈ ലോകത്തെ മുഴുവനും നിയന്ത്രിക്കുന്ന ഒരു ഇതാണ്. അപ്പോൾ മാതാവിനെ അവിടെ കാണാം. ത്രിലോക രാജ്ഞിയാണെന്നാണ് നമ്മൾ പറയുന്നത്. മാതാവിനെ മൂന്ന് ലോകത്തിൻ്റെയും രാജ്ഞിയാണ് മാതാവ്. പിന്നെ പിതാവായ ദൈവവും ഈശോയും. പിന്നെ സഭയിലെ ഈ താഴെയുള്ളതെല്ലാം നമ്മുടെ ലോകം മുഴുവനുമുള്ള സഭകളെ, വ്യത്യസ്ത സഭകളെയാണ് സൂചിപ്പിക്കുന്നത്. ഇപ്പം നമുക്ക് ഇപ്പുറത്തോട്ട് മാറിക്കാൻ ഇത് ശരിക്കും എനിക്കും അത്ര മനസ്സിലായി. എനിക്ക് തോന്നി ഇതും ഇപ്പം ചേച്ചി പറഞ്ഞ പോലെ സഭയായിട്ട് ബന്ധപ്പെട്ട കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ. അങ്ങനെയാണ് മനസ്സിലാകുന്നത്. ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും അറിവുണ്ടെങ്കിൽ കമൻറ്റിൽ രേഖപ്പെടുത്തുകയാണ്. പിന്നെ നമ്മൾ ഈ ചുവർ ചിത്രങ്ങളിൽ കാണുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞാലും ഓരോ സ്ഥലങ്ങളിലും പ്രത്യക്ഷപ്പെട്ട ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ മണിക്കൂറോളം അല്ലെങ്കിൽ ദിവസങ്ങളോളം നമുക്ക് ഇതൊക്കെ കണ്ട് മനസ്സിലാക്കാൻ ഉള്ള ഒരു കാര്യമാണ്. കാരണം വെച്ചാൽ ഇതിനൊക്കെ ഒരുപാട് അർത്ഥങ്ങൾ ഉണ്ട്. നമുക്കത് വിശദീകരിക്കാൻ സാധിക്കില്ല. കാരണം വെച്ചാൽ ഇതിൻ്റെ ചിത്രകാരന്മാർ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് റിസർച്ച് നടത്തിയവർക്കൊക്കെ അത് പറയാൻ പറ്റുള്ളൂ. കാരണം ഇതിനൊക്കെ നമ്മൾ കാണുന്ന ഒരു ചെറിയൊരു പടമല്ല, അല്ലേ ചേച്ചി? കാരണം വെച്ചാൽ ഇതിനകത്ത് മാതാവിൻ്റെ പടങ്ങളൊക്കെ വളരെ, നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ പിള്ളേരൊക്കെ വരച്ച് കുട്ടി വെക്കുന്ന പോലത്തെ ഒരു പടങ്ങളൊക്കെ പോലെ തോന്നും. പക്ഷേ ഇതിനൊക്കെ വലിയ അർത്ഥങ്ങൾ ഉണ്ട്. നമുക്ക് ഈ രൂപം നാട്ടിൽ വളരെ പരിചിതമാണ്. വേളാങ്കണ്ണി മാതാവിൻ്റെ രൂപമാണ്. ഇപ്പോൾ ചേച്ചി കുറച്ച് മുന്നേ പറഞ്ഞതുപോലെ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ഈ ദേവാലയത്തിനുള്ളിൽ മാതാവിൻ്റെ രൂപങ്ങളൊന്നും ഇല്ലായിരുന്നു. എന്നാൽ ഇത് എത്ര കാലം, 2007 ഇന്ത്യയിൽ നിന്നുള്ള വേളാങ്കണ്ണി മാതാവിൻ്റെ ഒരു രൂപം ഇവിടെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ വ്യക്തമായ കാഴ്ചകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതായത് ലോകത്ത് എല്ലായിടത്തും മാതാവ് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് ഗവേഷണങ്ങളും പഠനങ്ങളും ഒക്കെ നടത്തി ഏറ്റവും വിശ്വസനീയമായ മൂന്ന് അത്ഭുതങ്ങളാണ്. ലോകത്തിലെ മൂന്നിടത്ത് മാതാവ് പ്രത്യക്ഷപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് സ്ഥലങ്ങൾ, ഒന്നത് ഇന്ത്യയിലാണ്, രണ്ടാമതുള്ളത് ചൈനയാണ്, ചൈനയിലെ മാതാവ്, അതുപോലെ പെറു. അതിൻ്റെ ഇടയ്ക്ക് ലൈറ്റ് പോയി. എന്തായാലും ഇതെനിക്ക് തോന്നുന്നു ഇവിടുത്തെ നമ്മളിവിടെ അടുത്ത് വരുമ്പോഴാണ് ലൈറ്റ് വരുന്നതെന്ന് തോന്നുന്നു. അങ്ങനെ കേട്ടോ, ഇവിടെ നമ്മൾ അടുത്ത് വന്നു കഴിയുമ്പോഴാണ് ലൈറ്റ് വരുന്നത്. അതെ, നമ്മൾ പറഞ്ഞു വന്നത് മൂന്നാമത്തെ മാതാവ് പെറുവിലെ മാതാവാണ്. പെറുവിലെ മാതാവിനെ നിങ്ങൾ കണ്ടോ? പെറുവിലെ മാതാവ്, അതുപോലെ ചൈനയിലെ മാതാവ്, ചൈനയിലെ മാതാവ്, ഇങ്ങനെയാണ് ഇന്ത്യയിലെ നമ്മുടെ വേളാങ്കണ്ണി മാതാവ്. മനോഹരമായ ഇന്ത്യയിലെ മാതാവ് സുന്ദരി കേട്ടോ. പിന്നെ ഒരു കാര്യം കൂടെ പറയുന്നത്, നമ്മൾ ഈ കാണുന്ന ഈ ഒരു സംഭവമില്ലേ, നമ്മൾ ഇത് നോക്കുമ്പോൾ ഇത് എ ആയിട്ട് തോന്നും അല്ലേ, ഇങ്ങനെ ഇടുമ്പോൾ വി ആയിട്ട് തോന്നും. ആവേ മരിയ എം ആയിട്ടും എ ആയിട്ടും വി ആയിട്ടും ഒക്കെ തോന്നുന്ന രീതിയിലാണ്. ഈ സ്ട്രക്ചറിന് ഒത്തിരി പ്രത്യേകതയുണ്ട് കേട്ടോ. വെറുതെ ഒരു തൂണുകളൊന്നും അല്ല ഇതിനകത്ത്. ആവേ മരിയ എന്ന് നമുക്കിവിടെ വായിക്കാൻ സാധിക്കും. ഇതിൻ്റെ മേൽക്കൂരയാണ് ഏറ്റവും മനോഹരമായിട്ട്. ഞാൻ ഒന്നും കൂടെ ഇതിൻ്റെ മേൽക്കൂര നിങ്ങളെ കാണിക്കാം. ഇതിൻ്റെ മേൽക്കൂര എനിക്ക് വീഡിയോ എടുത്തിട്ടും മതിയാകുന്നില്ല. ആ മേൽക്കൂരയുടെ നിർമ്മാണേ, ഇതൊരു പെയിൻറ്റിങ്ങോ അല്ലെങ്കിൽ ഒരു ചെറിയ ഒരു വസ്തുവൊന്നും അല്ല. ഇത് വലിയ ഒരു നമ്മുടെ നാട്ടിലെ ഒരു ബസിലിക്ക പോലെ വലിയൊരു ദേവാലയമാണ്. അതിൻ്റെ നിർമ്മാണം മനോഹരമായിരിക്കുന്നു, മനോഹരം. ഇനി നമ്മൾ പോകുന്നത് മംഗളവാർത്ത ഗ്രോട്ടോയാണ്. അവിടെ നമുക്ക് ഒരുപാട് സംസാരം സാധിക്കില്ല, അതുകൊണ്ട് നമുക്ക് ആ പോകുന്ന വഴിയെ നമുക്ക് സംസാരിക്കാം. അതായത് മംഗളവാർത്ത കിട്ടിയ യഥാർത്ഥ സ്ഥലമാണ് നമ്മൾ കാണാൻ പോകുന്നത്. അത് മാതാവിൻ്റെ
ഭവനം എന്ന് അറിയപ്പെടും. ഈ ഉള്ളി നമ്മൾ കാണുന്നത് പഴയ നസ്രത്ത് പട്ടണത്തിൻ്റെ അവശിഷ്ടങ്ങളാണ്. അവിടം കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഇത് നമ്മളിപ്പോൾ കണ്ട പള്ളിയുടെ ഗ്രൗണ്ട് ഫ്ലോറാണ്. അതിൻ്റെ മേൽക്കൂര കണ്ടോ, ഇതിൻ്റെയൊക്കെ നിർമ്മാണം അതിനകത്ത് നമുക്ക് ഒന്നും പറയാൻ സാധിക്കില്ല. ഇതൊരു അൾത്താരയാണ്. പ്രധാനപ്പെട്ട പ്രാർത്ഥനകളും ഒക്കെ നടക്കുന്നത് ഇവിടെയാണ്. നമ്മൾ നേരെ കാണുന്ന ഈ സ്ഥലമാണ് മംഗളവാർത്ത ഗ്രോട്ടോ എന്നറിയപ്പെടുന്നത്. മാതാവിന് മംഗളവാർത്ത ലഭിച്ച പുണ്യസ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഒരു ഗ്രോട്ടോ ഉണ്ട്. ഈ ഗ്രോട്ടോയിൽ ഒരു മദ്ബഹയുണ്ട്, അൾത്താരയുണ്ട്. ആ അൾത്താരയുടെ ഷേപ്പ് എന്ന് പറയുന്നത്, ആകൃതി എന്ന് പറയുന്നത്, ഒരു സ്ത്രീയുടെ ജനനേന്ദ്രിയ വ്യൂഹത്തിൻ്റെ ആകൃതിയിലാണ് ഇവിടുത്തെ ഈ മദ്ബഹയും അൾത്താരയും അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. മറിയത്തിൻ്റെ മാതാവിൻ്റെ ഉദരത്തിൽ വചനം മാംസമായി രൂപപ്പെട്ടു എന്നാണ് നമ്മൾ ബൈബിൾ വായിക്കുന്നത്. വചനം മാംസമായി എന്ന് നമ്മൾ കാണിച്ചു തരുന്ന ഒരു മെസ്സേജാണ് നമുക്ക് ഈ അൾത്താരയുടെ മുന്നിൽ, ഈ മദ്ബഹയുടെ മുന്നിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. വളരെ അർത്ഥവത്തായ കാര്യങ്ങളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നിരവധി ആൾക്കാർ ഇവിടെ വന്ന് പ്രാർത്ഥിക്കാറുണ്ട്. ഈ സമയമൊക്കെ ഇവിടെ വന്ന് പ്രാർത്ഥിക്കാനും അതുപോലെ ഇത്ര മനോഹരമായിട്ട് വീഡിയോ എടുക്കാനും സർവേശൻ നമ്മളെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. ആദ്യം സർവേശനോട് നന്ദി പറയുകയാണ്. ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാകുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇതുപോലെയുള്ള മനോഹരമായിട്ടുള്ള വീഡിയോ കാണും വരെ കീപ് വാച്ചിങ്, കീപ് സ്മൈലിങ്. വീഡിയോ ഇഷ്ടമായതിൽ നിങ്ങൾ ഷെയർ ചെയ്യുക, അതിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ മംഗളവാർത്ത തിരുനാളിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്.